നമസ്കാരം. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥി ദിനേഷ് പ്രതാപ് സിംഗിന് പ്രതിസന്ധി. പ്രാദേശികമായി പാർട്ടിക്കകത്തുള്ള ഭിന്നിപ്പാണ് ദിനേഷ് പ്രതാപ് സിംഗിന് പ്രതിസന്ധിയായിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിൽ നിന്ന് രണ്ട് എം എൽ എമാരും അവരുടെ അനുയായികളും വിട്ടുനിൽക്കുകയാണ്. ഇപ്പോൾ അദിതി സിംഗ്, മനോജ് പാണ്ഡെ എന്നിവരാണ് പാളയത്തിൽ പടയുമായി ഇറങ്ങിയിരിക്കുന്നത്. ഇവർക്ക് പിന്നാലെ പ്രവർത്തകർ കൂടി മാറി നിന്നതോടെ ദിനേഷ് പ്രതാപ് സിംഗിന് അത് മണ്ഡലത്തിൽ വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. സീറ്റ് നിഷേധിച്ചതിൽ നിന്നുണ്ടായ പ്രശ്നങ്ങളുടെ തുടർച്ച തന്നെയാണ് ഇതും എന്നാണ് റിപ്പോർട്ട്. ഇതിനു പുറമെ വ്യക്തിപരമായ പ്രശ്നങ്ങളും ഇവരെ പ്രചരണത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ പ്രേരിപ്പിച്ചതായിട്ടാണ് സൂചനകൾ. പ്രശ്നങ്ങൾ ഒത്തുതീർക്കാൻ അമിത്ഷാ അടക്കമുള്ളവർ അനുനയത്തിന് ശ്രമിച്ചിരുന്നു. എന്നാൽ അതിലൊന്നും എം എൽ എ മാർ വഴങ്ങിയില്ല. റായ്ബറേലിയിൽ രാഹുലിനെ ശക്തമായി വെല്ലുവിളിച്ച സ്ഥാനാർത്ഥിയാണ് ദിനേഷ് പ്രതാപ് സിംഗ്. കള്ളന്റെ പണിയാണ് രാഹുൽ വയനാട്ടിൽ കാട്ടിയതെന്നും തെരഞ്ഞെടുപ്പ് കഴിയും വരെ മിണ്ടാതിരുന്നു, തുണി മാറുന്നതുപോലെയാണ് രാഹുൽ മണ്ഡലങ്ങൾ മാറുന്നത് എന്നുമെല്ലാമുള്ള വാദങ്ങൾ രാഹുലിനെതിരെ മണ്ഡലത്തിൽ ദിനേഷ് പ്രതാപ് സിംഗ് ഉയർത്തിയിരുന്നു. 2019 സോണിയാഗാന്ധിയോട് റായ്ബറേലിയിൽ പരാജയപ്പെട്ട ആളാണ് ദിനേഷ് പ്രതാപ് സിംഗ്. 167,000 വോട്ടുകൾക്കാണ് അന്ന് സോണിയാഗാന്ധി ദിനേഷ് പ്രതാപ് സിംഗിനെ തോൽപ്പിച്ചത്. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് വയനാടിനോട് ചെയ്യുന്ന ചതിയാണെന്നും ഇതിന് റായ്ബറേലിയിൽ മറുപടി കിട്ടുമെന്നും മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥി ദിനേഷ് പ്രതാപ് സിംഗ് വ്യക്തമാക്കിയിരുന്നു. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി തോൽക്കും, കള്ളന്റെ പണിയാണ് രാഹുൽ കാട്ടിയത്, തെരഞ്ഞെടുപ്പ് കഴിയും വരെ മിണ്ടാതിരുന്നു, തുണി മാറുന്നതുപോലെയാണ് രാഹുൽ മണ്ഡലങ്ങൾ മാറുന്നത്, വോട്ട് വാങ്ങും പോകും എന്ന ഗാന്ധി കുടുംബത്തിന്റെ പാരമ്പര്യം ഇനിയും തുടരില്ല, മോദിയും യോഗിയും ചെയ്ത കാര്യങ്ങൾ മതി തനിക്ക് ജയിക്കാൻ, റായ്ബറേലിയിൽ താമര വിരിയുമെന്നും ദിനേഷ് പ്രതാപ് സിംഗ് വ്യക്തമാക്കിയിരുന്നു. 2019 സോണിയാഗാന്ധിയോട് പരാജയപ്പെട്ടയാളാണ് ദിനേഷ് പ്രതാപ് സിംഗ്. എന്നാൽ ഇക്കുറി റായ്ബറേലിയിൽ താൻ മുന്നേറുമെന്നാണ് ഇദ്ദേഹത്തിന്റെ അവകാശവാദം. രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കാതെ റായ്ബറേലിയിൽ എത്തിയത് അന്ന് വലിയ രാഷ്ട്രീയ ചർച്ചയായിരുന്നു. അമേഠിയിൽ തോൽക്കും എന്നുള്ളതുകൊണ്ടാണ് റായ്ബറേലിയിൽ എത്തിയത്. കോൺഗ്രസിൻ്റെ ഉറച്ച മണ്ഡലമായ റായ്ബറേലിയിൽ മത്സരിച്ച് ജയിക്കാനുള്ള സാധ്യത തേടുകയായിരുന്നു രാഹുൽ ഗാന്ധി. ഒപ്പം തന്നെ വയനാട് സീറ്റ് രാഹുൽ ഗാന്ധി ഉപേക്ഷിക്കുന്നതിനെതിരെയും വലിയ തോതിലുള്ള വാർത്തകളും ചർച്ചകളും വിമർശനങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. കോൺഗ്രസിനുള്ളിൽ ആ ദിവസങ്ങളിൽ വലിയ പ്രതിസന്ധിയായിരുന്നു ഉണ്ടായിരുന്നത്. രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കുമോ, പ്രിയങ്കാ ഗാന്ധി അമേഠിയിൽ മത്സരിക്കുമോ, അതുപോലെ പ്രിയങ്കാഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ അന്ന് പലരും ഉയർത്തിയിരുന്നു. ഒടുവിൽ റായ്ബറേലി തന്നെ രാഹുൽ ഗാന്ധി തിരഞ്ഞെടുക്കുകയായിരുന്നു. ജയിക്കും എന്നുറപ്പുള്ള സീറ്റായതുകൊണ്ട് മാത്രമാണ് രാഹുൽ ഗാന്ധി റായ്ബറേലി തിരഞ്ഞെടുത്തത് എന്നുള്ള ചില വിമർശനങ്ങളും ഒക്കെ തന്നെ ആ സമയത്ത് ബി ജെ പി അടക്കം ഉയർത്തിയിരുന്നു. ദിനേഷ് പ്രതാപ് സിംഗ് ജയിക്കും എന്ന് അദ്ദേഹം പറയുമ്പോൾ കോൺഗ്രസിൻ്റെ ഉറച്ച മണ്ഡലമായ റായ്ബറേലി കോൺഗ്രസിനൊപ്പം തന്നെ നിൽക്കും എന്നുള്ള സൂചനകളാണ് അന്ന് രാഷ്ട്രീയ നിരീക്ഷകർ നടത്തിയത്. ഇപ്പോൾ റായ്ബറേലിയിൽ ദിനേഷ് പ്രതാപ് സിംഗിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ബി ജെ പിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകരും നേതാക്കളും എം എൽ എമാരും ഒക്കെ തന്നെ പ്രചരണത്തിന് ഇറങ്ങുന്നില്ല എന്നത് ദിനേഷ് പ്രതാപ് സിംഗിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇടപെട്ടിട്ടും ഈ വിഷയത്തിൽ ഒരു മാറ്റവും ഉണ്ടായില്ല. പ്രാദേശികമായ പ്രശ്നങ്ങൾ മാത്രമല്ല, വ്യക്തിപരമായ പ്രശ്നങ്ങൾ കൂടി ദിനേഷ് പ്രതാപ് സിംഗിനെതിരെ ബി ജെ പി പ്രാദേശിക നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്.